ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം T20 മത്സരം. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ നിശ്ചയത്തിൽ 20 ഓവറിൽ 221 റൺസാണ് സ്വന്തമാക്കിയത്. ഇന്ത്യയുടെ മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം നമുക്ക് ഈ ഒരു മത്സരത്തിനകത്ത് കാണാൻ സാധിച്ചു. പക്ഷേ സഞ്ജുവിനെ കാര്യമായിട്ട് തിളങ്ങാൻ സാധിച്ചില്ല. സഞ്ജു 7 ബോളിൽ 10 റൺസ് മാത്രമാണ് സ്വന്തമാക്കിയത്. ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ തിളങ്ങിയത് നിതീഷ് റെഡ്ഡിയാണ്. നിതീഷ് റെഡ്ഡി 74 റൺസ് സ്വന്തമാക്കി 34 ബോളിൽ. അതുപോലെ തന്നെ റിങ്കു സിംഗ് 53 റൺസ് സ്വന്തമാക്കി. ഹാർദിക് പാണ്ഡ്യ 32 റൺസ് എന്നിവരുടെ ഒരു ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യക്ക് 20 ഓവറിൽ 221 എന്നുള്ള മികച്ച ഒരു ടോട്ടൽ എടുക്കാൻ, ബംഗ്ലാദേശിനെതിരെ മികച്ച ഒരു ടോട്ടൽ എടുക്കാൻ സാധിച്ചു. പക്ഷേ മറുപടി അടിയിറങ്ങിയ ബംഗ്ലാദേശിൻ്റെ കാര്യങ്ങൾ വളരെ ഗുരുതരമായിരുന്നു. 135 റൺസ് മാത്രമാണ് ബംഗ്ലാദേശിന് ഈ ഒരു മത്സരത്തിനകത്ത് ഇന്ത്യക്കെതിരെ എടുക്കാൻ സാധിച്ചുള്ളൂ. ഇന്ത്യക്ക് 86 റൺസിൻ്റെ ഒരു കൂറ്റൻ വിജയം സ്വന്തമാക്കാൻ സാധിച്ചു. അവരുടെ ബംഗ്ലാദേശ് ആകെ നന്നായി കളിച്ചതെന്ന് പറയുന്നത് മുഹമ്മദുള്ളയാണ്. അദ്ദേഹം 41 റൺസാണ് സ്വന്തമാക്കിയത്. പക്ഷേ 39 ബോളിലാണ് 41 റൺസ് സ്വന്തമാക്കിയത്. മറ്റാർക്കും തന്നെ കാര്യമായ ബാറ്റിംഗ് പ്രകടനം എടുക്കാൻ സാധിച്ചില്ല എന്ന് പറയാം. ഇന്ത്യൻ ബോളിംഗ് നിരക്ക് മുൻപിൽ ഇന്ത്യയുടെ എല്ലാവർക്കും തന്നെ ഈ ഒരു മത്സരത്തിനകത്ത് വിക്കറ്റ് ലഭിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. വരുൺ ചക്രവർത്തി 2 വിക്കറ്റ്, അതുപോലെ തന്നെ നിതീഷ് റെഡ്ഡി 2 വിക്കറ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച മത്സരം തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു മത്സരം. അതുപോലെ തന്നെ ഹർഷദീപ് സിംഗിന് 1 വിക്കറ്റ്, വാഷിങ്ടൺ സുന്ദറിന് 1 വിക്കറ്റ്, അഭിഷേക് ശർമ്മയ്ക്ക് 1 വിക്കറ്റ്, മായങ്ക് യാദവിന് 1 വിക്കറ്റ്, റയാൻ പരാഗിന് 1 വിക്കറ്റ്. അങ്ങനെ ബോൾ ചെയ്ത എല്ലാവർക്കും ഈ ഒരു മത്സരത്തിനകത്ത് വിക്കറ്റ് കിട്ടുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. അങ്ങനെ ഇന്ത്യക്ക് 86 റൺസിൻ്റെ ഒരു മികച്ച വിജയം നേടാൻ ഈ ഒരു T20യിൽ സാധിച്ചു. അപ്പോൾ സഞ്ജുവിന് ഇന്നത്തെ ദിവസം വളരെ മോശമായിരുന്നു. 10 റൺസ് മാത്രമാണ് എടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്. ബൈ.